നമസ്കാരം എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മത്സ്യബന്ധന മേഖലയിലെ സുരക്ഷയ്ക്കായി സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ നടപടി സ്വീകരിക്കുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി സുനിൽകുമാർ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നാട്ടിക ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് പ്രകടനവും പൊതുയോഗവും നടത്തി ഇടുങ്ങിയതും തകർന്നതുമായ എടമുട്ടം ബീച്ച് റോഡിന്റെ നവീകരണത്തിന് കക്ഷിഭേദമില്ലാതെ നാട്ടുകാരുടെ ഒത്തൊരുമയിൽ തുടക്കമായി മത്സ്യബന്ധന മേഖലയിലെ സുരക്ഷയ്ക്കായി സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ നടപടി സ്വീകരിക്കുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി സുനിൽകുമാർ അഴീക്കോട് വള്ളം മറിഞ്ഞ് മരണമടഞ്ഞ രണ്ട് മത്സ്യത്തൊഴിലാളികളുടെയും കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്നും മന്ത്രി പറഞ്ഞു അഴീക്കോട് അപകടത്തിൽ മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഴീക്കോട് കേന്ദ്രീകരിച്ച് മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ രക്ഷാബോട്ടിന്റെ സേവനം ലഭ്യമാക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു പക്ഷേ വഞ്ചി സാധാരണ ചെറിയ വഞ്ചികളായതുകൊണ്ട് ഇത് ഇൻഷുറൻസ് ഉള്ള വഞ്ചിയല്ല അപ്പോൾ ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള ഇതനുസരിച്ച് ഇത്തരം വള്ളങ്ങൾ തകർന്നു പോകുന്നതിനുള്ള പിന്നെ നഷ്ടം ലഭിക്കുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട് അപ്പോൾ കഴിഞ്ഞ ക്യാബിനറ്റിൽ ഇതുപോലെ ഇതിന് സമാനമായ സംഭവം ആലപ്പുഴയിൽ സംഭവിച്ചപ്പോൾ അവർക്ക് നഷ്ടം കിട്ടാത്ത സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിക്കുന്നവർക്ക് നഷ്ടം ലഭിക്കാനുള്ള ഒരു പ്രത്യേക പരിപാടി തന്നെ ഉണ്ടാക്കണം എന്ന് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട് അത് നമുക്കിവിടെ അടിക്കടി ഇത് മുമ്പും ഇതുപോലെയുള്ള അപകടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ റെസ്ക്യൂ ബോട്ട് ഇല്ലാത്തൊരു പ്രശ്നമുണ്ട് അതിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഇവിടെ വല്ല അപകടങ്ങൾ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഒരു സ്ഥിരം സംവിധാനം നമ്മൾ കുറേ കാലങ്ങളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് മുമ്പും ഇതുപോലെ അപകടം ഉണ്ടായപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വേണ്ടി ശ്രമിച്ചതാണ് അപ്പോൾ അത് വീണ്ടും ഇവിടെ കൊണ്ടുവരേണ്ടതുണ്ട് ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ജില്ലാ പഞ്ചായത്ത് അംഗം കെ എ നൌഷാദ് എന്നിവർ മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നാട്ടിക ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് പ്രകടനവും പൊതുയോഗവും നടത്തി കൈപ്പമംഗലം കൊപ്രക്കളത്ത് നിന്നാരംഭിച്ച പ്രകടനം കാളമുറിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം കെ വി നഫീസ ഉദ്ഘാടനം ചെയ്തു മാറുമറയ്ക്കാനുള്ള അവകാശമുണ്ടായിരുന്നില്ല വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ടായിരുന്നില്ല ഒരു സ്ഥലം നടക്കാനുള്ള അവകാശമുണ്ടായിരുന്നില്ല അമ്പലത്തിൽ പ്രവേശിക്കാനുള്ള അധികാരമുണ്ടായിരുന്നില്ല അതെല്ലാം നേടിയെടുക്കുന്നതിന് വേണ്ടി 1930-40 കാലഘട്ടങ്ങളിൽ നമ്മുടെ രാജ്യത്ത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിനോടൊപ്പം നിന്ന് ഇടതുപക്ഷ പുരോഗമന ശക്തികള് കർഷക സമരങ്ങൾ നടത്തുമ്പോൾ അതിലൊക്കെ പങ്കുചേർന്നുകൊണ്ട് ഇന്ന് കാണുന്ന സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് നല്ല രീതിയിൽ ഇടപെടൽ നടത്തി സമര പോരാട്ടം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഇന്ന് സ്ത്രീകൾക്ക്
സമൂഹത്തിൽ സ്ഥാനം ലഭിച്ചിട്ടുള്ളത്. ഇത് പറയുമ്പോൾ പണ്ട് കാലത്ത് താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് രക്ഷ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നില്ല, സമൂഹത്തിലില്ല. ജന്മിമാർക്ക് അവർ അടിമപ്പെട്ട് ജീവിക്കണം, മാറി മറയ്ക്കാൻ അവർക്ക് അവകാശമില്ല. നമ്പൂതിരി സ്ത്രീകൾക്ക് പോലും അവർ ഘോഷയും മറക്കുടയും ഉപയോഗിച്ചുകൊണ്ട് മറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അതിനെതിരായിക്കൊണ്ട് നമ്പൂതിരി സ്ത്രീകൾ, താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾ ഉൾപ്പെടെ നേരത്തെ സൂചിപ്പിച്ച വോട്ടവകാശത്തിനു വേണ്ടി, മാറി മറയ്ക്കാൻ അവകാശത്തിനു വേണ്ടി, തൊഴിൽ ചെയ്താൽ കൂലിക്ക് വേണ്ടിയിട്ടുള്ള സമര പോരാട്ടത്തിൽ ഇന്ന് നമ്മൾ 2016 നിൽക്കുന്നത്. അസോസിയേഷൻ പ്രസിഡന്റ് കെ ബി സുധ അധ്യക്ഷത വഹിച്ചു. പി എം അഹമ്മദ്, എം വി വിശാലാക്ഷി, മഞ്ജുള അരുണൻ, കെ ആർ സീത, വസന്ത മഹേശ്വരൻ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി കെ ബി സുധയെ പ്രസിഡന്റായും മഞ്ജുള അരുണനെ സെക്രട്ടറിയായും ജിതയെ ട്രഷററായും തെരഞ്ഞെടുത്തു. ഇടുങ്ങിയതും തകർന്നതുമായ എടമുട്ടം ബീച്ച് റോഡിന്റെ നവീകരണത്തിന് കക്ഷിഭേദമില്ലാതെ നാട്ടുകാരുടെ ഒത്തൊരുമയിൽ തുടക്കമായി. വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ളതാണ് തിരക്കേറിയ എടമുട്ടം ബീച്ച് റോഡ്. നിലവിലുള്ള റോഡ് പൂർണ്ണമായും പൊളിച്ചു നീക്കി സ്പോഞ്ച് സിസ്റ്റം ഉപയോഗിച്ച് മെക്കാഡം ടാർ ചെയ്താണ് പുതിയ റോഡ് നിർമ്മിക്കുക. കേന്ദ്ര സർക്കാരിന്റെ പ്രൈം മിനിസ്റ്റർ ഗ്രാമീൺ സടക്ക് യോജനയിൽ നിന്ന് വലപ്പാട് ഗ്രാമപഞ്ചായത്തിന് അനുവദിച്ച 2.2 കോടി രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം. എടമുട്ടം സെന്ററിൽ നിന്നാരംഭിച്ച് കഴിമ്പ്രം സ്കൂളിന് വടക്ക് മുരിയാന്തോട് ജവാൻ കോർണർ വരെയാണ് പുതിയ റോഡ് നിർമ്മിക്കുക. നിലവിലുള്ള റോഡ് ഇതിന്റെ ഭാഗമായി പൊളിച്ചു മാറ്റി തുടങ്ങിയിരിക്കുകയാണ്. എടമുട്ടം സെന്റർ മുതൽ സൊസൈറ്റി വരെയാണ് നിലവിലുള്ള റോഡ് ഇതിനകം പൊളിച്ചു മാറ്റിയിട്ടുള്ളത്. പുതിയ റോഡിന് 10 മീറ്റർ വീതിയുണ്ടാകും. ഇതിനായി എടമുട്ടം സെന്ററിലെ ഏതാനും കെട്ടിടങ്ങളും പൊളിച്ചു നീക്കിയിട്ടുണ്ട്. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ തോമസ്, രക്ഷാധികാരിയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് കെ എസ് ഷാജു, പി എൻ സുജിൻ കൺവീനറുമായുള്ള വികസന സമിതിയാണ് നവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. മുഴുവൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും സാന്നിധ്യത്തിലാണ് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയത്. എടമുട്ടം സെന്ററിൽ മാത്രമല്ല പുതിയ റോഡിന്റെ പരമാവധി ഭാഗങ്ങളിലും 10 മീറ്റർ വീതിയാക്കുവാനാണ് വികസന സമിതിയുടെ തീരുമാനം. സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ ഒട്ടേറെ വാഹനങ്ങളാണ് ദിനം പ്രതി എടമുട്ടം ബീച്ച് റോഡിലൂടെ കടന്നുപോകുന്നത്. വാഹന തിരക്ക് മൂലം കാൽനട യാത്ര പോലും ദുഷ്കരമായിരുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള 100 കണക്കിനാളുകൾ ആശ്രയിക്കുന്ന എടമുട്ടം ബീച്ച് റോഡിന്റെ നവീകരണം വികസനത്തിന്റെ പുതിയ കാൽവെപ്പായിരിക്കുകയാണ്. പെരിങ്ങനം ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ സൗരോർജ ഗ്രാമമായി മാറാനൊരുങ്ങുന്നു. പഞ്ചായത്തിലെ 1000 വീടുകളുടെ മേൽക്കൂരകളിൽ സോളാർ പാനൽ സ്ഥാപിച്ച് ഒരു വീട്ടിൽ നിന്നും 1 കിലോവാട്ട് വീതം വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് മൊത്തം 1 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് ലക്ഷ്യം. ഈ വൈദ്യുതി KCB ഗ്രിഡ് ചെയ്ത് ആവശ്യാനുസരണം ഉപഭോക്താവിന് ബാറ്ററിയില്ലാതെ ഉപയോഗിക്കാവുന്നതാണ്. ഇതിനാവശ്യമായ ചിലവിന്റെ 65% സബ്സിഡിയായും 35% ലോണായും പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്ക് നൽകുന്നതുമാണ്. പദ്ധതിയുടെ വിശദീകരണ യോഗം വെള്ളിയാഴ്ച രാവിലെ 10 പെരിഞ്ഞനം കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും. ET ടൈസൺ മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്യും. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. ഇനിയൊരിടവേള.